നമസ്കാരം. നമ്മുടെ നാട്ടിൽ പണ്ട് വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്നു. എന്നാലിപ്പോൾ പ്രചാരം നിലച്ചുകൊണ്ടിരിക്കുന്നതുമായ, ഇന്ത്യക്ക് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്നതുമായ ഒരു ചെറിയ കൈത്തൊഴിൽ യൂണിറ്റാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എൻ്റെ നാട്ടിലെ ഖാദി യൂണിറ്റായ ചെറുവള്ളി വനിതാ ഖാദി നെയ്ത്ത് കേന്ദ്രത്തിലേക്ക് സ്വാഗതം. ഖാദി തൊഴിൽ മേഖല എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ ഞാനടങ്ങുന്ന ഒരു പുതിയ തലമുറയ്ക്ക് എന്താണ് ഖാദി എന്നും പിന്നെ അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തന സ്വഭാവത്തെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാൻ സാധിക്കും. ഖാദി എന്ന് പറയുന്നത് ഖാദി വിദേശ വസ്ത്രം ബഹിഷ്കരിച്ച് സ്വദേശി വസ്ത്രം ധരിക്കുന്നതിന് മഹാത്മാഗാന്ധിയും സർക്കാർ സ്വയം പോയിട്ട് അങ്ങനെയാണ് ചർച്ച കൊണ്ടുപോകുന്നത്. ഒരു ബോബനാക്കി പഞ്ഞി എടുത്തിട്ട് കരിയാക്കി അങ്ങനെ കൊടുക്കുന്നു. പത്ത് കഴി ഇങ്ങനെ കൊടുക്കുന്നതാണ് ഞങ്ങൾക്ക് പൈസ കിട്ടുന്നത്. അത് നെയ്ത്ത് ഈ നൂറ് അപ്പുറം എടുത്ത് നെയ്ത് കോട്ടയത്ത് കൊണ്ടുപോയി പശുവൊക്കെ നോക്കി കളറൊക്കെ നെയ്യാൻ കൊണ്ടുപോയി. നിങ്ങൾ ഓരോരുത്തർ കേരള ഖാദി ബോർഡിന്റെ അംഗങ്ങൾ ആയിട്ടുണ്ട്. ഒരു 240 ദിവസം അംഗങ്ങളുടെ പരിചയ സംബന്ധമായി തന്നെ ബോർഡിൽ അംഗത്ത് കയറാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങൾ ക്ഷേമനിധിയിലെ നമ്മുടെ ഇപ്പൊ ചെയ്യുന്നതിന്റെ അനുസരിച്ച് വയസ്സിന്റെ വയസ്സായിട്ട് പിടിക്കുന്നുണ്ട്. അത് നമ്മള് ഈ ജോലിയുടെ ബുദ്ധിമുട്ടുകൾ പല കാര്യങ്ങളുണ്ടായിരിക്കും. പ്രാഥമികമായ ബുദ്ധിമുട്ടുകൾ അങ്ങനെയുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയാനായിരുന്നു. ഓരോ ദിവസവും നിങ്ങള് വരുന്ന ദിവസങ്ങളിൽ പല ദിവസവും പല സാധനങ്ങളായിരിക്കും. അതെല്ലാം ഒന്ന് പറയാനായിരുന്നു. മഴക്കാലമൊക്കെ ആകുമ്പോൾ പനി മരുന്ന് കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. ഭീഷണി ഭയങ്കര ഭാരമൊക്കെ ആയിരിക്കും. പൊടിയൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞു. ഈ പനി എന്ന് പറയുമ്പോൾ തന്നെ അത് തീരെ വെള്ളം നനയാതെ വെള്ളമൊക്കെ ഈ ശില്പത്തിൽ നിന്നുള്ള ഒരു വാർത്ത ഈ പഴയ
ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായ ശമ്പളം ലഭിക്കുന്നുണ്ടോ? അത് കൂടാതെ തന്നെ മിനിമം വേതനം എന്ന ആവശ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതിന് സമരം എല്ലാം ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ പോയി. അത് കഴിഞ്ഞ് ഇത്രയേലും കിട്ടാൻ തുടങ്ങി. മാസം തോറും തരണം കൊടുത്തിട്ടുണ്ട്. 18 വയസ്സേ കടന്നാ ഇപ്പൊ 14-90 വയസ്സോ ഒരു കെട്ടു വന്നേക്കും. നേരത്തെ 1 വയസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴാ പിന്നെ ജോലി ചെയ്ത കിട്ടുന്നേരത്തിന് പിന്നെ വയ്യ. ഇതല്ലാതെ വേറെ ഒരു തൊഴിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇതിന്റെ മാത്രം വരുമാനം കൊണ്ടാണ് നിങ്ങൾ കുടുംബം കഴിക്കുന്നത്? എല്ലാരും വേറെ ഒരു തൊഴിലും ഇല്ല. പിന്നെ 3 മാസം കിട്ടിയായിരുന്നു. 97 ഇത് തുടങ്ങി. 97 3 മാസം സ്റ്റൈപ്പൻഡോട് കൂടി ട്രെയിനിങ് ആയിരുന്നു. സർക്കാരല്ല, കാലിബോർഡായിരുന്നു. പിന്നെ സമരമെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഗൗരവമായിട്ട് ഇപ്പം കൊറോണ വന്ന് കഴിഞ്ഞാൽ പകുതി പേര് വെച്ച് 5 പേര് വെച്ചേ ഉള്ളൂ. ഒന്നരാടം ദിവസം നാളെ അവര് വേറെ ആൾക്കാരുണ്ട്. ഇവിടെ 14 പേരുണ്ട്. ഇതിനകത്ത് 14 പേരുണ്ട്. അത് പകുതി പേര് ഒന്നരാടിനായാണ്ട് പണി നടക്കാത്തോണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഇതിൽ മാറ്റം എന്തായിരിക്കും? ഇപ്പോഴത്തെ നിങ്ങളിപ്പം നിങ്ങൾ മേടിച്ചിട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതിന്റെ പൈസയാണ് നിങ്ങൾക്ക് അതിനകത്ത് ഒരു വിവരം കിട്ടുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് ഇച്ചിരി ഒന്ന് മുമ്പോട്ട് നിങ്ങളെ കുടുംബത്തിന് ഇച്ചിരി ഒന്ന് ഭദ്രമാക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിയിരുന്നു. അത് നിങ്ങൾ എന്തായിരിക്കും ആലോചിക്കുന്നത്? നിയമമില്ലല്ലേ. ഖാദി ആയതുകൊണ്ട്, ഖാദി എന്ന് പറയുന്നത് കൈ കൊണ്ട് ചികിത്സാ സഹായമോ മരണാനന്തര ചടങ്ങുകൾ വിവരണ വാഗ്ദാനം ചെയ്യുന്നു. ഇതിന്റെ പ്രായോഗികത എങ്ങനെയാണ്? നോക്കിപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇതിലേക്ക് നോക്കിപ്പോ അടിയന്തരമായിട്ട് കിട്ടേണ്ട സഹായമാണ്. അപ്പൊ അതിന്റെ എങ്ങനെയാണ് ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ? നമ്മളിപ്പോ നമ്മുടെ കയ്യിൽ നിന്നിട്ട് മുടക്കിയാൽ പിന്നെ കിട്ടും. മരണാനന്തര ചടങ്ങുകളുടെ ആണെങ്കിലും
അതൊക്കെ 500 രൂപയുള്ളൂ. പ്രാഥമിക സൗകര്യം വല്ല കഥികയല്ല കലാകാരിയല്ല ഞാൻ കേവലം തെറുമൊരു നൂൽപ്പുകാരി. കഥികയല്ല കലാകാരിയല്ല ഞാൻ കേവലം വെറുമൊരു നൂൽപ്പുകാരി. ഞാൻ ചെറുകട ആദ്യ സ്പിന്നിങ് കൊണ്ട് 24 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. എൻ്റെ പേര് രാധാമണി. ഞാൻ ഖാദിയെപ്പറ്റി ഒരു ചെറിയ കവിത എഴുതിയത് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ഗാന്ധി തൻ ജീവിത പാതയിൽ നേടിയ പുണ്യഫലമല്ലോ ഖാദി. ഗാന്ധി തൻ ജീവിത പാതയിൽ നേടിയ പുണ്യഫലമല്ലോ ഖാദി. ഗാന്ധിതൻ ചർക്കയിൽ നൂത്തൊരു നൂലിനാൽ നെയ്തുവരുന്നൊരു വർണ്ണഭംഗി. ഗാന്ധിതൻ ചർക്കയിൽ നൂത്തൊരു നൂലിനാൽ നെയ്തുവരുന്നൊരു വർണ്ണഭംഗി. ഞങ്ങൾ തൻ കൈകളാൽ ചെയ്തു വരുന്നൊരു വർണ്ണപ്രഭകളല്ലേ ഇതെല്ലാം. ഞങ്ങൾ തൻ കൈകളാൽ നെയ്തു വരുന്നൊരു വർണ്ണവസ്ത്രങ്ങളല്ലേ ഇതെല്ലാം. ഞങ്ങൾ തൻ ജീവിത പാതയിലാകവേ നന്മതൻ പൂക്കൾ വിരിഞ്ഞിടേണം. ഞങ്ങൾ തൻ ജീവിത പാതയിലാകവേ നന്മതൻ പൂക്കൾ വിരിഞ്ഞിടേണം. നല്ലൊരു മേന്മയേറുന്നൊരു വസ്ത്രമല്ലോ ഖാദിതൻ വസ്ത്രമെന്നോർത്തിടേണം. മേന്മയേറുന്നൊരു വസ്ത്രമല്ലോ ഖാദിതൻ വസ്ത്രമെന്നോർത്തിടേണം. ഖാദിതൻ മേന്മ ഗുണങ്ങളെല്ലാം ഈ ലോകമെങ്ങും മുഴങ്ങിടട്ടെ. ഖാദിതൻ മേന്മ ഗുണങ്ങളെല്ലാം ഈ ലോകമെങ്ങും മുഴങ്ങിടട്ടെ. ഖാദിതൻ മേന്മ ഗുണങ്ങൾക്കായി നമ്മൾക്കെല്ലാവർക്കും ഒത്തുചേരാം. ഖാദിതൻ മേന്മ ഗുണങ്ങൾക്കായി നമ്മൾക്കെല്ലാവർക്കും ഒത്തുചേരാം. ഖാദിതൻ മേന്മ ഗുണങ്ങൾക്കായി നമ്മൾക്കെല്ലാവർക്കും ഒത്തുചേരാം. ഖാദി എന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നയാൾക്ക് മാത്രമേ അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കൂ. ഇന്ത്യൻ ചരിത്രവും പാരമ്പര്യവുമായി ഇത്രയധികം ഇടകലർന്നു നിൽക്കുന്ന മറ്റൊരു തൊഴിൽ മേഖല ഉണ്ടോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്. ഇവിടെ വരുന്നിടം വരെ ഈ മേഖലയെപ്പറ്റി അറിഞ്ഞ് സമയം ചെലവിടാൻ മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. എന്നാൽ ഇന്നിവിടെ നിന്ന് വിവിധങ്ങളായ അനുഭവങ്ങളാലാണ് ഞാൻ മടങ്ങുന്നത്. ചെയ്യുന്ന തൊഴിലിൻ്റെ മഹത്വം എന്നാൽ എന്ത്, അതിൻ്റെ സമർപ്പണം എന്നിവയെപ്പറ്റി വ്യക്തമായ ധാരണയാണ് ഇന്നത്തെ അനുഭവത്തിലൂടെ എനിക്ക് കിട്ടിയ വിലമതിക്കാനാവാത്ത അറിവ്.